എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ 2 ശമൂവേൽ 15-ാം അധ്യായം, യിരെമ്യാവ് 7-ാം അധ്യായം, ലൂക്കോസ് 9:10-17, ഫിലോമോൻ 1:1-7. വിശ്വാസികൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്നും ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്നും വചനം പറയുന്നു. പക്ഷേ ബൈബിളിൽ ഒരു പ്രവാചകനോട് പ്രാർത്ഥിക്കരുത് എന്ന് ദൈവം കൽപ്പന കൊടുത്തു. ആ കൽപ്പനയുള്ളത് ഇന്ന് നാം വായിച്ച യിരെമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട്. ദൈവം ഇസ്രായേൽ മക്കളെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് ദൈവം പറഞ്ഞത്. കാരണം എത്ര പ്രാർത്ഥിച്ചാലും ദൈവം തന്റെ തീരുമാനം മാറ്റുവാൻ പോകുന്നില്ല. അവൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്റെ ഭക്തനായ യിരെമ്യാവ് വെറുതെ സമയവും ആരോഗ്യവും കളഞ്ഞ് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു. പ്രിയ സഹോദരിമാരെ, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരും നമ്മെ ഓർത്ത് മറ്റുള്ളവർ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ആരുടെയെങ്കിലും പേര് മറന്നു പോകുന്നുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ സ്വാഭാവികമാകണമെന്നില്ല. ദൈവം അത് ഓർമ്മിപ്പിക്കാത്തതായിരിക്കാം. കാരണം നമ്മുടെ ജീവിതവും സമയവും ആരോഗ്യവും വെറുതെ കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ ജനം സത്യദൈവമായ യഹോവയെ മറന്നതും ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ സേവിച്ചതും ആകാശരാജ്ഞിക്കും അന്യദേവന്മാർക്കും ബലി അർപ്പിച്ചതുമാണ് അവരുടെ പാപം. 10 കൽപ്പനയിലെ ആദ്യ 3 കൽപ്പനയാണ് അവർ ലംഘിച്ചത്. പ്രിയ സഹോദരിമാരെ, ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. അവിടുന്ന് പാപത്തെ ശിക്ഷിക്കുന്നവനാണ്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. ദൈവസന്നിധിയിൽ ഭയത്തോടും ഭക്തിയോടും ജീവിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്നതിനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ മാത്രം സ്നേഹിച്ചും അവിടത്തേക്ക് 1-ാം സ്ഥാനം നൽകിയും ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.